വനംവകുപ്പിനെതിരെ ആഞ്ഞടിച്ച് പി വി അൻവർ എം എൽ എ. വനമന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു എം എൽ എയുടെ രൂക്ഷ വിമർശനം. ജനവിരുദ്ധ വകുപ്പായി വനംവകുപ്പ് മാറിയെന്ന് എം എൽ എ ആരോപിച്ചു. നിലമ്പൂരിൽ വനംവകുപ്പ് നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു എം എൽ എയുടെ വിമർശനം. ശിവദാസ് കൺമനഞ്ചേരുന്നു. ശിവദാസ്, പി വി അൻവറിൻ്റെ കലിപ്പ് തീരുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അനിൽ നമ്പ്യർ സൂചിപ്പിച്ചതുപോലെ തന്നെ വനം വകുപ്പിനെതിരെ വളരെ രൂക്ഷമായ രീതിയിലായിരുന്നു പി വി അൻവറിൻ്റെ പ്രതികരണം ഉണ്ടായത്. നിലമ്പൂരിൽ 9 കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടന്ന ആ ചടങ്ങിലാണ് വനം മന്ത്രിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. വനം മന്ത്രിയെ വേദിയിൽ ഇരുത്തിയായിരുന്നു പി വി അൻവറിൻ്റെ ശക്തമായ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം. ഇത് സർക്കാരിനെ കൂടിയാണ് പ്രതിരോധത്തിലാക്കുന്നത്, പ്രതിക്കൂട്ടിലാക്കുന്നത്. കാരണം പി വി അൻവർ ഒരു ഭരണപക്ഷ എം എൽ എ കൂടിയാണ്. ഭരണപക്ഷത്തിൽ എം എൽ എ കൂടിയായ പി വി അൻവർ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളും പ്രസ്താവനകളും തുടരെ പറയുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് സർക്കാരിന് ഉണ്ടാക്കുന്നത്. വനം വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പരാതികളിലൊന്നും തന്നെ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. ഉദ്യോഗസ്ഥരാണ് വനം വകുപ്പിനെ ഭരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. കാരണം റോഡ് ഏറ്റെടുക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ കാട്ടാനകൾ അടക്കം വന്യജീവികൾ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് തടയാനുള്ള ഒരു ഇടപെടലും വനം വകുപ്പിന് ഇല്ല. വനം വകുപ്പ് ഒരു ജനവിരുദ്ധ വകുപ്പായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. മന്ത്രിയെ വേദിയിലിരുത്തി, അതായത് ഈ മന്ത്രിക്ക് പോലും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് നേരിട്ട് തന്നെ ഉറച്ചു പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കുന്ന കാര്യം ഈ മന്ത്രിയോടക്കം പറഞ്ഞിരുന്നു, എന്നിട്ട് പോലും ഈ മന്ത്രിക്കടക്കം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഉദ്യോഗസ്ഥരാണ് ഈ വനം വകുപ്പ് ഭരിക്കുന്നത്. ഇത് ജനപ്രതിനിധികളെ പോലും പേടിയില്ലാത്ത തരത്തിലേക്ക് ഉദ്യോഗസ്ഥർ മാറിയിരിക്കുന്നു. ഒരു ജനകീയമായ ഇടപെടലല്ല വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പലപ്പോഴും ആ കാട്ടാനകൾ മനുഷ്യരെ കൊല്ലുമ്പോൾ പോലും അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ ഫെൻസിങ് അടക്കമുള്ള സംവിധാനങ്ങളിൽ അനുകൂലമായ നടപടികൾ സ്വീകരിക്കാനോ ഒന്നും തന്നെ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നാണ് പി വി അൻവർ പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ മറ്റു ചില നേരത്തെയുള്ള വിവാദ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു. പി വി അൻവർ ആഭ്യന്തര വകുപ്പിനെതിരെയും അതോടൊപ്പം തന്നെ എം ആർ അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയുമുള്ള വിഷയങ്ങളിൽ ചോദ്യം ചോദിച്ചപ്പോൾ ഇത് തൽക്കാലം ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിലുള്ള പ്രതികരണം ഉണ്ടാകൂ എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം വേദിയിൽ സംസാരിക്കുന്ന ഇതിന് ഇടെ പറഞ്ഞ ഒരു കാര്യം, തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, താൻ അത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ ഉണ്ടാകുമോ, നിയമസഭയിൽ ഉണ്ടാകുമോ എന്നത് തനിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് ആ സമയത്തേക്ക് കാത്തു നിൽക്കാതെ താൻ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് കൃത്യമായൊരു സൂചന കൂടിയാണ്. ഒരുപക്ഷെ അദ്ദേഹം പാർട്ടി വിടാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില സൂചനകളാണ്. നിലവിൽ പാർട്ടിയോട് വിധേയപ്പെട്ട് അദ്ദേഹം തൻ്റെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം പിൻവാങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും പരസ്യമായ പ്രതികരണങ്ങൾ നടത്തില്ല എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ചില സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട്. ഈ സൂചനകൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തോട് ഇടഞ്ഞു തന്നെയാണ് പി വി അൻവർ ഇപ്പോഴും ഉള്ളത് എന്ന് തന്നെയാണ് അനിൽ നമ്പ്യാർ. സി പി എം എന്തായാലും അൻവറിനെ മെരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമർഷവും രോഷവും ആരെങ്കിലുടെയും നേരെ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു അൻവറിന്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിലമ്പൂരിൽ വനം വകുപ്പിനെതിരെ അൻവർ ആഞ്ഞടിച്ചിരിക്കുന്നത്. വനംമന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു എം എൽ എയുടെ രൂക്ഷ വിമർശനം. ജനവിരുദ്ധ വകുപ്പായി വനം വകുപ്പ് മാറി എന്നായിരുന്നു പ്രധാന ആരോപണം. ശിവദാസ് കൺമനമാണ് വിവരങ്ങൾ നൽകിയത്.